الشيطان الرجيم بسم الله الرحمن الرحيم فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون بهمان الآية علماءك ساداتك نيداك സഹോദരങ്ങൾ, ജാമിഅ മഹ്മൂദിയയുടെ 30-ാം വാർഷിക പരിപാടികളുടെ സമാപനമാണിവിടെ. വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ, നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഇരിക്കുകയാണ്. അതിൻ്റെ എല്ലാം മുമ്പ് സംസാരിക്കുന്നതിൽ അദബുകേടാണ് എന്ന് എനിക്കറിയാം. ബഹുമാനരായ നസറുദ്ദീൻ ദാരിമി ഉസ്താദ് അവർകൾ ക്ഷണിച്ചതനുസരിച്ച് പിന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നതിന് ശേഷം ഇൻഷാല്ലാ പന്മള ഉസ്താദിൻ്റെയും ബേരോഡ് ഉസ്താദിൻ്റെയും ഒക്കെ പ്രസംഗങ്ങളാകുമ്പോൾ എല്ലാവർക്കും എത്തിച്ചേർന്ന് അതിന് ശേഷമാവുന്നതാണ് കൂടുതൽ നല്ലത്. ഞങ്ങളിവിടെ ഇന്നലെ മുതൽ ഇന്ന് ഉച്ചവരെ നീണ്ടുനിന്ന SYS സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും പോയതേയുള്ളൂ. ഉച്ച മുതലുള്ള സമയം ഈ മഹ്മൂദിയയുടെ പരിസരം വീക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തതാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്നിരായ കൊല്ലം മുഹമ്മദ് കുഞ്ഞ് സക്കാഫി ഉൾപ്പെടെയുള്ള ഇന്ന് പ്രഭാഷകന്മാർ വേദിയിൽ നിറയെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മഹ്മൂദിയ സ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോൾ ആളുകൾ ഏറെ ആലോചിക്കും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേര്, അല്ലെങ്കിൽ ഏറ്റവും ബറക്കത്തുള്ളൊരു പേര്, ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന പേര്, ഇങ്ങനെ പലതും. കുട്ടികൾക്ക് പേരിടുമ്പോഴും കമ്പനികൾക്ക് പേരിടുമ്പോഴും കടകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും വളരെ ബ്യൂട്ടിഫുള്ളായി നിലനിൽക്കണം എന്ന്. ഇപ്പൊ കുട്ടികൾക്ക് പേരിടാൻ വരുന്നവരോടൊക്കെ അബ്ദുറഹ്മാൻ, അബ്ദുറഹീം, അബ്ദുള്ള എന്നൊക്കെ പേരിട്ടോ, ആ പേരുകളിൽ നിന്ന് ഏറ്റവും സുന്ദരമായ പേരുകളാണ്. കാരണം ആർക്കുമില്ല, കുറച്ച് വർഷമായിട്ട് ഇപ്പം ആരും അബദ് കൂട്ടിയ പേരൊന്നും ഇടുന്നില്ല. അപ്പം അത് ഇപ്പോൾ അങ്ങനത്തെ പേരിട്ടാൽ നല്ല മൊഞ്ചുണ്ടാകും. ഖദീജയും നഫീസയും സൈനബും ഒക്കെ പേരുകൾ ഇന്ന് വെച്ചാൽ നല്ല രസമുണ്ടാകും. കാരണം ആളുകളൊക്കെ പേർഷ്യൻ പേരുകളിലേക്ക് പോയി കുട്ടികൾക്ക് പേരിടുമ്പോൾ. അപ്പം ഈ പേരെന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഉസ്താദ് വിശദീകരിച്ചപ്പോഴാണ് മഹ്മൂദ് അൽ ബക്കരി എന്ന് പറഞ്ഞ ഒരു മഹാന്റെ നാമധേയത്തിലാണ് എന്ന് മനസ്സിലായത്. ആത്മീയരംഗത്തെ അതിപ്രസരമുള്ള മഹത്തുക്കളുടെ നാമങ്ങൾ പല വിധത്തിൽ ലോകത്ത് നിലനിൽക്കും. മുസ്രിസ് കൊടുങ്ങല്ലൂരിൻ്റെ പഴയ നാമമാണ് ഇവിടുത്തെ നോട്ടീസിലും ബുക്കിലൊക്കെ മികച്ചു നിൽക്കുന്നത്. മുസ്രിസ് എന്ന് പറയുന്ന പൗരാണിക പട്ടണം ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ എഴിസവി മതക്കാരുടെയും മറ്റുമൊക്കെ ആഗമനം കൊണ്ട് വലിയ ഖ്യാതി നേടിയ, ലോക ചരിത്രത്തിൽ തന്നെ ഖ്യാതി നേടിയ ഒരു പട്ടണമാണല്ലോ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് കൊടുങ്ങല്ലൂർ ഹിജ്റയാണ്. അറബിയിൽ നമ്മുടെ വർഷം തുടങ്ങുന്നത് ഹിജ്റ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയം തൊട്ടാണ് ഹിജ്റ വർഷം. മലയാളത്തിൽ ഒരു കൊല്ലമുണ്ട്, കൊല്ലവർഷം എന്ന് പറയും. കലണ്ടറിലൊക്കെ ഇംഗ്ലീഷ് വർഷം, പിന്നെ അറബി ഹിജ്റ വർഷം, പിന്നെ കൊല്ലവർഷം ഉണ്ടാകും. കൊല്ലവർഷം എന്ന് പറയുന്നത് കർഷകർ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വർഷമാണ്. സീസണുകളെ മനസ്സിലാക്കാൻ, രാശി നോക്കിയിട്ട് മനസ്സിലാക്കുന്നതിന് ഉള്ള ഈ ഒരു വർഷം സനത്തുൽ ഫല്ലാഹ് എന്ന് പറയും.
ഈജിപ്തിലൊക്കെ കിബുത്തി വർഷം എന്ന് പറയും, കർഷകർക്കുള്ളൊരു വർഷമുണ്ട്. ഇതെല്ലാ നാട്ടിലും ഉണ്ട്. അസദ് എന്നതിന് സിംഹം എന്നാ പറയുക, അതാണ് ചിങ്കം എന്ന് പറയുന്നത്. ഹൂത്ത് മീനം എന്നാ പറയുക, ഹൂത്ത് എന്ന് പറഞ്ഞാൽ മീനാണ്. അറബിയിൽ ഹൂത്ത് എന്ന് പറയും, അതിന് മലയാളത്തിൽ മീനം എന്ന് പറയും. കുംഭം, കുംഭം എന്ന് പറഞ്ഞാൽ ഹംലാണ്. അതൊരു പള്ളതടിച്ച പെണ്ണിന്റെ മാതിരി ഉണ്ടാവും ആകാശത്ത് രാശിയിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ. തുലാസ് പോലെ നക്ഷത്രങ്ങൾ കാണുന്ന രാശിക്കാണ് മീസാൻ എന്ന് പറയുക. അതിന് മലയാളത്തിൽ തുലാം എന്ന് പറയും. ഇതുപോലെ ഓരോ നമ്മുടെ മലയാളത്തിൽ പ്രയോഗിക്കുന്ന അതേ രാശി പ്രയോഗങ്ങൾ തന്നെയാണ് അറബിയിലും ഇംഗ്ലീഷിലും ഏത് നാട്ടിൽ ചെന്നാലും ഉള്ളത്. ഈ കൊല്ലവർഷം എന്ന് പറയുന്ന കേരളത്തിലെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കൊല്ലവർഷം ഉണ്ടായത് എന്നു മുതൽക്കാണ്? എന്തെങ്കിലും കൊല്ലം തുടങ്ങാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഈസവി സൻ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മം തൊട്ടാണ് എന്നാണ് പറയുന്നത്, എ ഡി. ഹിജിരി സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മുതലാണ്. കൊല്ലവർഷം എന്ന് മുതലാ തുടങ്ങിയത്? അത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഹിജ്റ മുതലാണ് അത് തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു പ്രധാന ആത്മീയ ഗുരുവായിരുന്ന അമ്മ താമസിച്ചിരുന്നത് പെരിങ്ങത്തൂരിലായിരുന്നു. പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്ത്, നമ്മുടെ മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവറുകളുടെ മഖ്ബറയൊക്കെ ഉള്ളതിന്റെ അടുത്താണ് പെരിങ്ങത്തൂർ എന്ന് പറയുന്നത്. മോന്താൽ ഷെയ്ഖ് ചാവക്കാട്ടിൽ നിന്ന് പോയതാണ്. ആ പെരിങ്ങത്തൂരില് അമ്മ താമസിക്കുന്ന മലയുടെ പേരാണ് കനകമല. കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ. തിരുവനന്തപുരത്ത് കനകക്കുന്നുണ്ടല്ലോ. ഈ കനകമലയെ കുറിച്ച് സമീപകാലത്ത് നിങ്ങൾ നന്നായി കേട്ടിട്ടുണ്ടാകും. ചില അവരെ ക്യാമ്പ് നടത്തിയിട്ട് ഉള്ള ചില പോലീസ് പിടിച്ച സംഭവങ്ങളൊക്കെ. കനകമലയിൽ കൊടുങ്ങല്ലൂർ അമ്മ താമസിക്കുമ്പോഴാണ് അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വരുന്നത്. കൂഫ എന്ന് പറയുന്ന ഇറാഖിലെ കൂഫയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കുറേ പണ്ഡിതന്മാരുണ്ട്, കുറേ പേരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നാലഞ്ചു പേര് വടകര ഭാഗത്താണ് അവരുടെ മഖാമുകളുള്ളത്. അതിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് സുഹ്റവർദി എന്ന് പറഞ്ഞിട്ട് വടകരയ്ക്കെടുത്ത കുഞ്ഞിപ്പള്ളി മഖാമിലുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂമ സഗീർ തങ്ങൾ അവരുടെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്ന, വിശ്വസിക്കപ്പെടുന്ന ഖബർസ്ഥാൻ ഉൾപ്പെടുന്ന അവിടെ ഒരു മഖാമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു ഖബർ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. അത് ഷെയ്ഖ് സുഹ്റവർദി അവരുടേതാണ്. അതുപോലെ വില്യാപ്പള്ളിയിലെ പറമ്പത്ത്, വടകരക്ക് അടുത്തിട്ടുള്ള വെള്ളിയോട്, ഇങ്ങനെ കുറെ മഖാമുകളിൽ ഒന്നിച്ചു വന്ന മഹത്തുക്കളാണ്. ഇത് ഷെയ്ഖ് സുഹ്റവർദി അവരുടെ രിഹ്ലത്തുൽ മുലൂക്ക് എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിൽ പറയുകയാണ്. കൊല്ലവർഷം ആരംഭിച്ചത് എന്താ, ഈ അലിയുൽ കൂഫി തങ്ങൾ വന്ന് പെരിങ്ങത്തൂരിൽ താമസമാക്കിയപ്പോൾ പാക്കനാർ, അതിൽ പറഞ്ഞിരിക്കുന്നത് മഹാനായ പാക്കനാർ കൊടുങ്ങല്ലൂർ അമ്മയെ ഉപദേശിച്ചു. സിദ്ധനായ എന്ന് പറഞ്ഞാൽ ആത്മീയ സിദ്ധിയുള്ള അലിയുൽ കൂഫി കനകമലയ്ക്കു താഴെ വന്നു താമസിച്ചതിനാൽ ഇനി അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് പോകണം. അങ്ങനെ പാകനാർ ഉപദേശിച്ചതനുസരിച്ച് അമ്മയെ ആ നാട്ടിലെ ഭക്തജനങ്ങൾ കൂടി ചേർന്ന് തെറിപ്പാട്ടുപാടിയിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുവന്നു. ആ യാത്ര മുതൽക്കാണ് കൊല്ലവർഷം തുടങ്ങുന്നത് എന്ന് ഷെയ്ഖ് സുഹ്റവർദി പറയുകയാണ്. ഞാൻ കൊടുങ്ങല്ലൂരിന്റെ ഒരു പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ ഒരു ചരിത്രം കൂടെ ഇവിടെ അറിയിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാം. അലിയുൽ കൂഫി തങ്ങൾ പെരിങ്ങത്തൂരിൽ താമസം തുടങ്ങിയ സമയം തൊട്ടാണ് ഈ കൊല്ലവർഷം ആരംഭിച്ചത് എന്നും പറയാം. അപ്പൊ നമുക്ക് കണക്ക്, അവരുടെ കാലഗണന മനസ്സിലാക്കാനും അതിലൂടെ സാധിക്കും. ഇവിടെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് പുറത്തു പോകുമ്പോഴും രാവിലെ ഇന്ന് രാവിലേക്ക് വരുമ്പോൾ ഓരോ പള്ളികളുടെ മുന്നിലും ഒരുപാട് മഹത്തുക്കളുടെ നാമങ്ങൾ എഴുതി വെച്ചത് കണ്ടു. അൽ ബക്കരി, അൽ ഹമദാനി. ഹമദാനി എന്ന് പറഞ്ഞാൽ അത് ഇറാനിലെ ഹമദാനിൽ നിന്ന് വന്നവരായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കശ്മീർ. ജമ്മു ആൻഡ് കശ്മീരിലെ കശ്മീർ എന്ന് പറയുന്ന വാലിയില്
ഒരു 100% മുസ്ലിങ്ങളാണ്. കുറച്ച് സിഖുകാർ, കുറച്ച് ഹിന്ദുക്കളും ഉണ്ട്. എന്നാൽ അവിടെ 100% മുസ്ലിങ്ങളായ ഒരു സമയമുണ്ടായിരുന്നു. അവിടെ ഇസ്ലാം വന്നിട്ട് നമ്മുടെ കേരളത്തെ പോലെ പഴക്കമില്ല, ഏകദേശം 700-800 വർഷമേ ആയുള്ളൂ. ഷാഹെ ഹമദാനിൽ നിന്ന് വന്നൊരു സയ്യിദ് മീർ അലി ഹമദാനി എന്നിവര് 700 സാദാത്തുമായി വന്നു. അവർ ഇസ്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെ മുഴുവൻ ആളുകളും മുസ്ലിമായി. അദ്ദേഹം താജിക്കിസ്ഥാനിലേക്ക് പോയി. താജിക്കിലാണ് അവരുടെ മഖാമുള്ളത്. മീർ അലി ഹമദാനി വരുന്ന സമയത്ത് അതിനു മുമ്പ് ബുൽബുൽ ഷാ എന്ന് പറയുന്ന ഒരു മഹാൻ കശ്മീരിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവർ ഹനഫി മദ്ഹബുകാരായിരുന്നു. മീർ അലി ഹമദാനിയും 700 സാദാത്തുക്കളും ഷാഫി മദ്ഹബുകാരാണ്. എന്നാൽ അവരിവിടെ വന്നപ്പോൾ കുറച്ചുപേര് നാട്ടിൽ ഹനഫി പ്രകാരം പഠിച്ചവരുള്ളതുകൊണ്ട് ഹമദാനി തങ്ങൾ അവരുടെ ശിഷ്യന്മാരെ ഷാഫി മദ്ഹബ് പഠിപ്പിച്ചിട്ട് ഹനഫി മദ്ഹബ് പഠിപ്പിച്ച് അതുപ്രകാരം ജനങ്ങൾക്ക് ഫിഖ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഷാഫി പണ്ഡിതന്മാരായ 700 പേര് പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ആ നാട്ടിനനുകൂലമായി അവിടെ ഹനഫി ഫിഖ് പഠിപ്പിച്ചു. മദ്ഹബുകൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും അടിസ്ഥാനപരമായ ഏകോപനത്തിന്റെയും വലിയ ഉദാഹരണമാണ് അത്. ഇവിടെ കടലോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കടൽ കടന്നു വന്നിട്ടുള്ളവരാണ്. കാരണം നമ്മുടെ നാട്ടിൽ പഴയ സഞ്ചാരപദങ്ങൾ സമുദ്രമാണ്. വിമാനങ്ങളില്ല, അതൊരു 100 വർഷമേ ആയുള്ളൂ. തീവണ്ടി വന്നിട്ടും വർഷം കുറച്ചേ ആയുള്ളൂ. റോഡ് ഗതാഗതവും ഇല്ല. പിന്നെ പുറത്തുണ്ടായിരുന്ന ഗതാഗതം കുതിരവണ്ടിയും കാളവണ്ടിയും മറ്റൊക്കെയായിരുന്നു. അപ്പൊ പ്രധാന യാത്രകളെല്ലാം കടൽ കേന്ദ്രീകരിച്ച തുറമുഖ നഗരമായതുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിനും കോഴിക്കോടിനും അതുപോലെ ഏഴിമലയ്ക്കും മറ്റുമൊക്കെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത്. ഏലിമല എന്നാണ് എട്ടിക്കുളം താജുൽ ഉലമ റഫഅല്ലാഹു ദർജതഹു, അള്ളാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ആ സ്ഥലത്ത് എന്നാൽ അറിയാം, അവിടെ ഒരു സ്ഥലമുണ്ട് ഏഴിമല എന്ന് നമ്മൾ പറയും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ബോർഡ് കാണാം ഏലിമല. ഇംഗ്ലീഷ് ആയതുകൊണ്ട് എങ്ങനെയും വായിക്കും, ചിലപ്പോ നമ്മൾ എലിമല എന്ന് വായിക്കും, പിന്നെ മനസ്സിലായത് ഏലിമല എന്നാണ്. ഏലിമല എന്ന് പറഞ്ഞാൽ ഹേലിമല എന്നാണ് ശരിക്കും. അത് ഹീലി എന്നാണ് ഇബ്നു ബത്തൂത്ത അവരുടെ ഡയറിയിൽ ഏഴിമലയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, ഹീലി. അപ്പൊ ആ ഹീലി ജർഫത്തൻ, അതാണ് ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത്, ശ്രീകണ്ഠപുരം. സ്വഹാബികളുടെ മഖ്ബറകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. ഈ ഏലിമല ഹൗൽ, തങ്ങൾ പാപം വഫാത്തായ ദിവസം അവിടെ പോയി തിരിച്ചു വരുമ്പോ റയീസുൽ ഉലമ അവരുടെ വണ്ടിയിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഹീലി എന്നാണല്ലോ പറയുന്നത് ഈ നാടിന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇത് ഹൗലുള്ള ഒരു സ്ഥലമാണ്, ഇവിടെ കണ്ടാൽ തന്നെ ഒരു ഹൗൽ, വലിയ കുന്നും ആഴമേറിയ കടലും. അതുകൊണ്ടാണ് നേവിയുടെ കേന്ദ്രമാക്കാൻ അവിടെ തെരഞ്ഞെടുത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന യാമൻ തെലി എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. പിന്നെ മാ തോലുഹു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ കന്നൂർ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. അറബികൾ വളരെ കൂടുതൽ ബന്ധപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് അതെല്ലാം. ഇതുപോലെ നമ്മുടെ കടലോരത്ത് മുഴുവനും നിറയെ ഔലിയാക്കന്മാരുടെ മഖാമുകൾ കാണാമെങ്കിലും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിൻ്റെയും പൊന്നാനിയുടെയും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ സമീപകാലം വരെ ഈ നാടിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹത്തുക്കളുടെ മഖാമുകൾ കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാവക്കാട്ടുകാരനായ മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ്. അല്ലാമ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി, സമസ്തയുടെ ആദ്യകാല നേതാക്കളിൽപ്പെട്ട മഹാനവറുകൾ പറഞ്ഞ കേരളത്തിലെ ദുആക്കുത്തരം കിട്ടുന്ന 7 സ്ഥലങ്ങളിൽ ഒന്ന് അവരെണ്ണിയിട്ടുള്ളത് മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ മഖാമാണ്. അയിലക്കാട്ട് സിറാജുദ്ദീൻ ഷെയ്ഖ് അവരുടെ ഒക്കെ ഗുരുപരമ്പരയിൽപ്പെട്ട ആളാണ്. ഇപ്പൊ 100 ആണ്ട് കഴിഞ്ഞു. അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ പേര് കുഞ്ഞാവ എന്നായിരുന്നു. ചാവക്കാട്ടുകാരൻ കുഞ്ഞാവ മുസ്ലിയാർ. പിന്നെ എങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് ആയത് എന്ന് അവരുടെ മൗലിദിൽ പറയുന്നുണ്ട്. വെമ്മേനാട് ഉസ്താദ് എഴുതിയ മൗലിദുണ്ട്. അതിൽ പറയുന്നത് കാലിന് വേദനയായിട്ട് ബഗ്ദാദിലേക്ക് നടന്നു പോകാൻ നേർച്ചയാക്കി.
അങ്ങനെ അവരൊരു സാത്ഥിയെയും കൂട്ടി നടന്ന് ബഗ്ദാദിലെത്തി. ബഗ്ദാദിലെത്തുമ്പോൾ മഖാമിൽ നിന്ന് നഖീബ് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാരാണോ? അതെ, ഇന്ത്യക്കാരാണ്. എത്താ, എൻ്റെ പേര്, എൻ്റെ പേര് മൊയ്തീൻകുട്ടി. എൻ്റെ പേര് കുഞ്ഞാവ. കുഞ്ഞാവയല്ല, നീ അബ്ദുറഹ്മാനാണ്, ഷെയ്ഖ് അവർകൾ നിന്റെ പേര് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബഗ്ദാദിൽ വെച്ചാണ് മഹാനവറുകൾക്ക് അബ്ദുറഹ്മാൻ എന്ന പേര് ലഭിച്ചത്. പഴയകാലത്ത് വിവാഹം ചെയ്ത് ആ നാടുകളിലാണ് ആളുകൾ ചിലപ്പോൾ താമസിക്കുക, അല്ലെങ്കിൽ മുദർറിസായി പോയ ആളുകൾ ആ നാട്ടിൽ വെച്ച് കല്യാണം കഴിച്ച് പിന്നെ അവിടുത്തെ നാട്ടുകാരായി മാറും. അങ്ങനെയാണ് പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ വടകരക്കെടുത്ത് ചോമ്പാലിലെത്തുന്നത്, അതുപോലെ ചാവക്കാട്ട് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവറുകള് മോന്താലിലെത്തുന്നത്. ഇതുപോലെ ഈ പ്രദേശത്തുള്ള ഇവിടെ ബുഖാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബുഖാറ എന്ന് പറയുന്നത് പഴയകാലത്തെ പട്ടുകച്ചവടത്തിന്റെ പേരുകേട്ട നാടുകളാണ്. താഷ്കന്തും സമർക്കന്തും ഖിവയും ബുഖാറയും, അതുവഴി കാബൂൾ, പിന്നെ കശ്മീർ, പിന്നെ ഡൽഹി, അങ്ങനെ ആ സിൽക്ക് കച്ചവടത്തിന്റെ ഒട്ടകങ്ങൾ സഞ്ചരിച്ചിരുന്ന റൂട്ടാണ് ബുഖാറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബുഖാറയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ബുഖാറയുണ്ട്. ആ ബുഖാറയിൽ നിന്ന് ഇവിടേക്ക് വന്ന കുടുംബത്തിൽപ്പെട്ടവരായപ്പോൾ അവർ താമസ സ്ഥലത്തിന് പിന്നെ ബുഖാറ എന്ന് പേര് വന്നു. ബുഖാറയിൽ കോയക്കുട്ടി മുസ്ലിയാർ, കോയക്കുട്ടി തങ്ങൾ, നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന മഹാനായ പണ്ഡിതനാണ് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. പഴയകാലത്ത് നമ്മുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ വായിച്ചു പഠിച്ചിരുന്ന ഒരു സമീകൃത മതഗ്രന്ഥമായിരുന്ന ഒരു പഠന ഉപാധിയായിരുന്ന വൈതുല്യം തർജുമ എന്ന് പറയുന്ന ഗ്രന്ഥം, ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലും അറബി മലയാളത്തിലും സംഭാവന ചെയ്തിട്ടുള്ള ആ സാദാത്തുക്കൾ, അത് നമ്മുടെ ഈ പ്രദേശത്താണ്. ബുഖാറ എന്നുള്ളൊരു പട്ടണത്തിന്റെ പേരാണ്. അവിടുന്ന് വന്നവർക്ക് ബുഖാരികൾ എന്ന് പറയാം. അവിടുന്ന് വന്ന സാദാത്തുക്കൾക്ക് സാദാത്തു ബുഖാരി, ബുഖാരി തങ്ങന്മാർ എന്ന് പറയും. ഡൽഹിയിൽ ഷാജഹാൻ പള്ളിയുണ്ടാക്കിയപ്പോ ഷാജഹാന്റെ പള്ളികളിലേക്ക് ഇമാമായിട്ട് ബുഖാറയിൽ നിന്നുള്ള ഹാഫിളുകളെയാണ് കൊണ്ടുവന്നത്. ഷാഹി ഇമാം എന്ന് പറയുന്നത് ഷാഹ് ആ രാജകീയ മസ്ജിദുകളിലെ ഇമാമുകളെ പറ്റിയാണ്. അപ്പൊ അവര് 300 വർഷമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. അതിനു മുമ്പേ ഇന്ത്യയിലേക്ക് ബുഖാറയിൽ നിന്നുള്ള പണ്ഡിതന്മാരും സയ്യിദുമാരും വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് പ്രദേശത്ത് എന്നാൽ ബുഖാരികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ വളവട്ടണം, കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്താണ് കക്കുളങ്ങര പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ കുളത്തിന്റെ കലയിലുള്ള മക്കാമിലാണ് ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ മകൻ ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ ഉൽ ബുഖാരി തങ്ങൾ കൊച്ചിയിലാണ്, ചെമ്പിട്ടപള്ളിയിൽ. അവരുടെ മകനും കുതുബുസമാനുമായിരുന്ന മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങൾ കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവര് വഫാത്തായത് ചേറ്റുവയിലാണ് എന്ന് നാം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. ചേറ്റുവയിൽ മരിച്ചു കിടന്നപ്പോ ഇവിടെ മറവ് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആളുകൾ തർക്കമായപ്പോ തങ്ങൾ തന്നെ എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടക്കില്ല തന്നെ എണീച്ചു പോയി എന്നാണ് അഫ്വാഹുൽ മഷായിഖിൽ നിന്ന് കേട്ടിട്ടുള്ള ചരിത്രം. ഞാനത് വായിച്ചിട്ടില്ല. അങ്ങനെ മുദർറിസുമാർ, ഓരോ മസ്ജിദുകളിലെ മുദർറിസുമാരാണ് നമ്മൾ ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്ന സൂഫിയാക്കൾ. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അവരൊരു മസ്ജിദ് കേന്ദ്രീകരിച്ച് മുത്തഅല്ലിമുകൾക്ക് ഓതിക്കൊടുത്തിരുന്ന, കറാഹത്തുകൾ പോലും ചെയ്യാതെ ജീവിച്ച് ഹലാലു മാത്രം ഭക്ഷിച്ച് ഇബാദത്തുകൾ രാത്രിയിൽ അവരും അള്ളാഹുവുമായി മാത്രമുള്ള ബന്ധങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യുകയും പകൽ സമയത്ത് മുത്തഅല്ലിമുകൾക്ക് നർസ് നടത്തുകയും സാധാരണക്കാർക്ക് ചികിത്സ നടത്തുകയും വൈദ്യ ചികിത്സകൾ നടത്തുകയും ഉപദേശം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിച്ച ആ മഹത്തുക്കൾ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിന്റെ ആത്മാക്കൾ. അവരാണ് ഈ നാടിന്റെ ഈ ഈമാനെ നിലനിർത്തിയിട്ടുള്ളത്, വിജ്ഞാനത്തെ നിലനിർത്തിയിട്ടുള്ളത്. അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി അന്നത്തെ ഏറ്റവും നല്ല അവസ്ഥയിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദർസുകളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത്.
ഉത്തരേന്ത്യയിലൊക്കെ അന്ന് മദ്രസകളുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ എന്നാണ് അതിന് പറയുക. അത് യൂണിവേഴ്സിറ്റികൾ എന്ന് ഇപ്പൊ പറയും. കൊൽക്കത്തയിലെ മദ്രസ ആലിയ, അത് ആലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അറബിക് കോളേജ് മദ്രസ എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം കർണാടകയിലെ ബീദറിൽ ഷെയ്ഖ് മുഹമ്മദ് ഗവാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മദ്രസയാണ്. അവർ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ സമകാലികനാണ്. അവരുമായി വൈജ്ഞാനിക ബന്ധമുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ഡൽഹിയിൽ ചെന്ന ഹുമയൂൺ ടോംബ് എന്ന് പറയുന്ന ഒരു മക്ബറ കാണാം. ഹുമയൂൺ ടോംബ് യഥാർത്ഥത്തിൽ അന്ന് മദ്രസയായി നടന്നിരുന്ന ഒരു സ്ഥാപനമാണ്. ലോധി റോഡിനടുത്ത് വന്നാൽ അവിടെ ആ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ബസ്സിൽ കയറിയാൽ, നമുക്ക് നിസാമുദ്ദീനിലേക്ക് ബസ് കയറിയാൽ അവിടെ എത്തുമ്പോൾ മദ്രസ 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 എന്ന് പറയും. അത് സഫ്ദർ ജംഗ് മദ്രസ എന്ന് പറയുന്ന ഒരു മദ്രസയുണ്ടായിരുന്നു. ഇന്ന് ആർക്കിയോളജിയുടെ കീഴിൽ അത് മദ്രസ അല്ലാതെയാണ് നടക്കുന്നത്. ഈ ഏസൈ ഏറ്റെടുത്താൽ, ഏറ്റെടുക്കുമ്പോൾ മദ്രസയുണ്ടെങ്കിൽ മദ്രസ നടത്തും, അമ്പലം ഉണ്ടെങ്കിൽ അമ്പലം നടത്തും, ഒന്നുമില്ലേ അങ്ങനെ ഏറ്റെടുക്കുന്ന ദിവസം എന്താണോ ഉള്ളത് അങ്ങനെയാണ് അവർ നടത്തുക. ഇപ്പൊ ദർസുള്ള ഒരു പള്ളി, അവിടെ ഒരു പഴയ മിമ്പർ അല്ലെങ്കിൽ ഒരു മെഹ്റാബ് മാത്രം 100 വർഷം പഴക്കമുള്ളതാണെങ്കിൽ നമുക്കിപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞാല് അവര് നമ്മുടെ പള്ളി ഏറ്റെടുക്കും ASIയുടെ അണ്ടറില്. അപ്പൊ ഒരു 100 വർഷം പഴക്കമുള്ള മസ്ജിദ് ആകണമെന്നില്ല, അതിലൊരു പഴയ മിമ്പർ ഉണ്ടായാലും മതി. അവരേറ്റെടുത്താൽ ഇപ്പൊ ദർസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ദർസിലെ ഇമാമിന് ശമ്പളവും മുദരിസിന് ശമ്പളവും ഒക്കെ അവർ കൊടുക്കും, അത് നിലനിർത്തും. ASIയുടെ കീഴിൽ ഏറ്റെടുത്ത സ്ഥാപനം അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് നമ്മൾ പറയാം. അവരേറ്റെടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് അവർ അത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോ മദ്രസകൾ ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട 100 വർഷത്തിലധികം പഴക്കമുള്ള മദ്രസയാണ് ഹൈദരാബാദിലെ നിസാമിയ. മൗലാന അൻവാറുല്ലാ ഫാറൂഖി എന്ന് പറയുന്ന ഇന്ത്യയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുകയും അതിന്റെ എതിരാളികളെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇമാമുകളാണ് ഒന്ന് പഞ്ചാബിലെ സർഹിന്ദ് ഷെരീഫിലെ ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫാസാനി, ഇമാം അഹമ്മദ് ഫാറൂഖി സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മറ്റൊന്ന് ഭോപ്പാലിൽ മധ്യപ്രദേശിൽ ജീവിച്ചിരുന്ന മൗലാന ഫല്ലേഹക്ക് ഖൈറാബാദി. അങ്ങ് അന്തമാനിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തിയിട്ട് അന്തമാനിലാണ് അവരുടെ ഖബറുള്ളത്. മൂന്നാമത്തേത് ഇമാം അഹമ്മദ് റിദാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. നാലാമത്തേത് ഹൈദരാബാദിലെ അൻവാറുള്ളാ ഫാറൂഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഖുതുബെ ദക്കൻ എന്നാണ് അവരെ പറ്റി പറയുക. അഞ്ചാമത്തേത് മാഖിയാത്തിന്റെ ബാനിയായിട്ടുള്ള ഷാഹ് അബ്ദുൽ വഹാബ് ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. കേരളത്തിലേക്ക് ഇസ്ലാം പഠിപ്പിച്ച ദർസോദി പഠിപ്പിച്ചിരുന്നതിലെ ഇതിൽ പെട്ട സ്ഥാപനങ്ങളാണ് പ്രധാനമായി അവിടെ നിന്നൊക്കെ. മദ്രസ ലത്തീഫിയ, അതിനു മുമ്പ് വെല്ലൂരിലുള്ള ലത്തീഫിയായും പിന്നീട് ഏറെക്കാലം ബാഖിയാത്തും അതുപോലെ ഹൈദരാബാദിലെ നിസാമിയായുമെല്ലാമാണ് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ ബിരുദം വാങ്ങാൻ വേണ്ടി പഴയകാലത്ത് പോയിരുന്ന സ്ഥാപനങ്ങൾ. ഇന്നിപ്പോ കോയമ്പത്തൂരിലൊരു അറബി കോളേജുണ്ട്, അതിന് 100 കോടിയിലേറെ ആസ്തിയുണ്ട്. അവിടെ പഠിക്കുന്നത് 16 കുട്ടികളോ മറ്റോ ആണ്. അതിന് തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഇംദാദ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥാപനമുണ്ട്. ഏകദേശം അവർക്ക് 100 കോടിയുടെ ആസ്തിയുണ്ട്. അവിടെയും പഠിക്കുന്നത് 10-20 കുട്ടികളാണ്. തമിഴ്നാട്ടിലെ മിസ്ബാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, അതിനും 100 വർഷത്തോളമായി. നീടൂരില് അവിടെ നിന്ന് പാസ്സാകുന്നവരാണ് മിസ്ബാഹികൾ ആദ്യകാലത്ത്. ഇപ്പൊ വരുന്ന മിസ്ബാഹികൾ UP എന്ന് വരുന്നവരാ. അത് പുതിയ സ്ഥാപനമാണ്, ജാമിയ അഷ്റഫിയ. ഈ തമിഴ്നാട്ടിലെ നീടൂരിലെ കമ്മിറ്റി ഒരു ദിവസം ഇങ്ങനെ കൂടിയിട്ട് ക്യാഷ് കുറച്ച് ബാക്കിയുണ്ട്, എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എത്രയുണ്ട്? 100 കോടിയുണ്ട്. എന്നാ പിന്നെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. 200-ലേറെ അറബി കോളേജുകൾ തമിഴ്നാട്ടിലുണ്ട്. അതിൽ മിക്ക സ്ഥാപനങ്ങളും നടക്കാത്തതോ വളരെ ശോഷിച്ചുകൊണ്ട് നടക്കുന്നതോ ആണ്. യഥാർത്ഥത്തിൽ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ആരെങ്കിലും ആ നാട്ടിൽ നിന്നോ മറ്റോ ഉണ്ടായാൽ തന്നെ അത് വലിയ തജ്ദീദ് നടക്കുകയും വലിയ സ്ഥാപനങ്ങളായി നടത്താൻ യാതൊരു ചെലവ് ആവശ്യമില്ല. ഇപ്പോ കീളക്കരയിലെ ഒരു സ്ഥാപനം മർക്കസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അറബി കോളേജിന് 40 ഏക്കർ ഭൂമിയാണ്. നമ്മളൊരു 40 സെന്റ് കിട്ടാൻ ഇവിടെ കഷ്ടപ്പെടുകയാ. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ദേവ പഠിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിന് 100 ഏക്കറാ. അതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അടയാളം വെച്ചാൽ കിട്ടുന്ന ഭൂമികളാണ്, അന്ന് ആരും ചോദിക്കാനില്ലാത്ത ഭൂമികളാണ്. അങ്ങനെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മസ്ജിദുകൾക്കൊക്കെ വലിയ ഭൂമിയുണ്ട്. പഴയ കാലത്ത് ആളുകൾ വഖഫ് ചെയ്യുകയും മസ്ജിദ് ഉണ്ടാക്കുകയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തു. വഖഫ് ഭൂമികളിൽ വലിയ ഒരു ഭാഗം കൊള്ളയടിക്കപ്പെട്ടു പോയി. ബോംബെയിൽ അംബാനി താമസിക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. റഹ്മാൻ ഖാൻ കമ്മിറ്റി വഖഫ് ഭൂമി കട്ടവരെ കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ കള്ളൻ ഗവൺമെന്റാണ്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുമാരും വഖഫ് ഭൂമികൾ കൊള്ളയടിച്ചു. ഇതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ നിരന്തരമായ എഹിയ നിരന്തരമായി അതിനെ പിന്തുടരുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് നിലനിൽക്കൂ, അല്ലെങ്കിൽ അത് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ജാമിയ മഹ്മൂദിയ എന്ന പേരിൽ ഇപ്പോൾ 10 ഏക്കറിലേറെ ഭൂമിയും കോടിക്കണക്കിന് ആസ്തിയുമുള്ളൊരു സ്ഥാപനം. ദർസും അറബി കോളേജും അതുപോലെ ദഅവ കോളേജും വുമൻസ് കോളേജും അതുപോലെ 2 ഇംഗ്ലീഷ് സ്കൂളുകളും അനാഥാഗതി മന്ദിരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമുച്ചയം. ബഹുമാനരായ നസറുദ്ദീൻ ദാരിമി അവരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മറ്റ് പണ്ഡിതന്മാരുടെയും പ്രവർത്തകരുടെയും എല്ലാം കൂട്ടായ യത്നത്തിലൂടെ ഉയർന്നു വന്നൊരു സ്ഥാപനം. ഇത് നിരന്തരമായി ഉയരുകയും വളരുകയും വേണം. തൃശൂർ ജില്ലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉണ്ടായിരുന്നത്. തങ്ങളുടെ നേതൃത്വത്തിലുള്ള മാതാർ വടാനപ്പള്ളിയിലുണ്ട്, ചാവക്കാട്ട് IDC ഉണ്ട്, എല്ലാറ്റിൻ്റെയും കേന്ദ്രമായി കേച്ചേരിയിലെ മമ്പുണ്ട്. നമ്മളെ ബാവാദാരിമി ഉസ്താദ് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ അർഷദുൽ ഖാദിരിയുടെ ഇജാസത്തുള്ള ആളാണ്. അല്ലാമ അർഷദുൽ ഖാദിരി അള്ളാഹുവരുടെ ഖബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഏറ്റവും വലിയ പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്നു ഉത്തരേന്ത്യയിൽ. നമ്മൾ ഏത് സ്റ്റേറ്റ് ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ ഒരു മദ്രസയുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അവർ പറയും ഇത് അല്ലാമ സാഹിബിനെ ബനായ. അല്ലാമ ഒരു നാട്ടിൽ പോയാൽ അവിടുന്ന് കുറേ മലയാളിമാരൊക്കെ വിളിച്ചു കൂട്ടും, അവരെ കൊണ്ട് വഖഫ് ചെയ്യിക്കും, ഒരു സ്ഥാപനം ഉണ്ടാകും. ബാംഗ്ലൂരിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പം അവിടെ ഒരു വലിയൊരു മെഡിക്കൽ കോളേജ് കാണാം കെങ്കേരിയിൽ. അതിൻ്റെ അടുത്തൊരു 8 ഏക്കർ ഭൂമി, ഇപ്പോഴും ഭൂമി അവിടെ കിടക്കുന്നുണ്ട്, ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു കെട്ടിടമുണ്ട്, ഒരു മദീനത്തുൽ ഉലൂം മദ്രസ എന്നിട്ട് എഴുതിയിട്ട് ഒരു ബിഹാരി മൗലാന നടത്തുന്നുണ്ട്. അങ്ങ് ഹോജായിൽ, ബീഹാറിൽ, ആസാമിൽ അവിടെ ഒരു സ്ഥാപനമുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയ എന്ന സ്ഥാപനം മൂപ്പരുണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് വേറെ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും നടത്താൻ വേണ്ടി. തേനു മുസ്ലിയാരുപ്പാപ്പ എന്ന് പറയുന്ന അറിയപ്പെട്ട സൂഫിയും പണ്ഡിതനുമായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നൽകാം. അവരൊരു പള്ളിയിൽ ദർസ് തുടങ്ങും. മുത്തല്ലിമീങ്ങൾക്കൊക്കെ ചെലവൊക്കെ ആയി കുറേ ദിവസം ദർസ് നടത്തിയാൽ പിന്നെ ഒരാളെ ദർസ് ഏൽപ്പിച്ചു കൊടുത്ത് മൂപ്പര അടുത്ത പള്ളിയിലേക്ക് പോകും. എല്ലാ സ്ഥലത്തും ദർസ് ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി. അതുപോലെ ബഹുമാനരായ ദാരിമി ഉസ്താദ് അള്ളാഹു അവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ബാവ ദാരിമി സ്ഥാപിച്ച കുറേ സ്ഥാപനങ്ങൾ തൃശൂർ ജില്ലയിലുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ എറണാകുളം ജില്ലയിൽ അദ്ദേഹം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകളും മദ്രസകളും അറബി കോളേജുകളും പ്രീ സ്കൂളുകളും പോസ്റ്റ് ഗ്രാജുവേഷൻ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സ്ഥാപനങ്ങളെ നമ്മൾ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഭാവി വലിയ വലിയ മികവ് നമുക്കുണ്ടാകും. സുന്നി പ്രസ്ഥാനത്തിന് കീഴിൽ 300ലേറെ സ്കൂളുകൾ കേരളത്തിലുണ്ട്. ഈ സ്കൂളുകൾക്കെല്ലാം ചിറകുണ്ട്. ഇവിടെ ഇതിനു മുമ്പുണ്ടാക്കിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയിൽപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രത്യേകത നമുക്ക് ചിറകുണ്ട്, പറക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ദുബായിലും അമേരിക്കയിലും മലേഷ്യയിലും ലണ്ടനിലും പല രാജ്യങ്ങളിലും നടക്കുന്ന യൂണിവേഴ്സിറ്റികളുമായൊക്കെ നമുക്കുള്ള ടൈയപ്പുകൾ എന്ന് പറയുന്നത് അത് സുന്നി പ്രസ്ഥാനത്തിനു കീഴിൽ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ്. നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ട് നമുക്കതൊരു സ്ട്രെങ്താണ്. മർക്കസിന് ഒരു ബന്ധമുണ്ടായെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ എല്ലാ സ്ഥാപനത്തിലുള്ള ഒരു സ്ട്രെങ്താണ്. ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ലോകത്ത് എവിടെ ചെന്നാലും പഠിക്കുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഇപ്പോ ബുഖാറയിൽ തുർമിദി ഇമാമിന്റെ നാട്ടിൽ തിർമിസില് അവിടെ
അതുപോലെ ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ള സമർക്കന്തില് അവിടെ എല്ലാം മഖാമിനോട് ചേർന്നുകൊണ്ട് ഇപ്പൊ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 3 മാസത്തിനുള്ളിൽ ബുഖാരി ഇമാമിന്റെ അവിടുത്തെ കോളേജ് തുറക്കും. അവര് ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് മുദരിസുമാരെ തരുമെന്ന, ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടി. കാരണം അവർക്ക് 70 വർഷക്കാലം മണ്ണിട്ട് മൂടിപ്പോയി, അതുകൊണ്ട് ആലിമ്യങ്ങൾ അവിടെ ഇല്ലാതായി പോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് കടന്നു ചെന്നാൽ സഹായിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ, നമ്മുടെ മുത്തല്ലിമുകൾ പാസായി പോകുന്നവർക്ക് പ്രവർത്തിക്കാൻ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം അവരൊക്കെ ആ ഒരു പട്ടണത്തിലൊക്കെ ചെന്നാൽ നമുക്ക് 100 കണക്കിന് പണ്ഡിതന്മാരെ ബുഖാരി, നൈസാബൂരി, സമർക്കന്തി, മീർഖനാനി, ജുർജാനി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇമാമിങ്ങളും ഒരേ നാട്ടുകാര, പരിസര പ്രദേശത്തുള്ള ആളുകളാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളുമായി അങ്ങനെ ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നാലും ഇൽമിയായ ഒരു താലൂക്കാണ്, ഇൽമിയായ വൈജ്ഞാനികമായ ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ആ നിലക്കുള്ള വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അവർകൾ ഈ പരിപാടിയിൽ എന്തായാലും സംബന്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ദാരിമി ഉസ്താദ് അവർ ക്ഷണിക്കാമെന്നപ്പോൾ പറഞ്ഞു 5 വർഷം കൂടുമ്പോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകാൻ പറ്റും. എല്ലാ കൊല്ലവും പോകാൻ വെച്ചാൽ ഇപ്പം 365 തകയൂലല്ല, അതിലധികം സ്ഥാപനങ്ങളല്ലേ. അപ്പൊ ദാരിമി ഉസ്താദ് പറഞ്ഞു 5 കൊല്ലപ്പോ ഏകദേശം ആയിട്ടുണ്ട്, വരാനും നിശ്ചയിച്ച് പെട്ടെന്നാണ് ബാഗ്ദാദിലേക്കുള്ള ഒരു യാത്ര അനിവാര്യമായി വന്നത്. അപ്പൊ ബാഗ്ദാദിൽ നിന്ന് ദുആർക്കുന്നതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ അത് ഈ സ്ഥാപനത്തിന് ഖൈറായി മാറും. അല്ലാഹുവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദ് എന്റെ വീട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. അല്പം വിശ്രമിച്ചതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് വീട്ടിൽ താമസിക്കുകയാണ്.